ഏതാണ്ട് എറണാകുളം എടുക്കാറായി. ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ്റെ എല്ലാം പേര് പറഞ്ഞു. ഇന്റെ ആളുടെ വക്കീലാണ് ഞാൻ പോയിരിക്കുന്നത്. ഇതിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഇന്നതാണ് സംഭവം പറഞ്ഞത്. പിന്നെ ഞാൻ പടി ചെയ്യാം, നിങ്ങൾ വിഷമിക്കണ്ടെന്ന്. അപ്പോഴത്തേക്ക് ഈ പ്രൊഡക്ഷൻ മാനേജർ അവിടെ വേറെ പോയി കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് പോക്കറ്റ് കിടക്കും അയാളുടെ പോക്കറ്റിൽ. അപ്പോൾ അയാൾ ആ പടം വരണ്ടിട്ട് അവിടെ വിളിക്കണോ എന്നെ ആല ഇവിടെ നമ്മുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇനി ടിക്കറ്റ് ഇല്ലാണ്ടാണ് വരുന്നത്, ചിലപ്പോൾ ഫൈൻ ചെയ്യുകയും ചെയ്യും, കുഴപ്പമാവും, ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആ പടം രാത്രി ഓർക്കില്ല. ട്രെയിനിൽ യാത്ര ചെയ്ത് എനിക്ക് അത് ഓർക്കവില്ല. പാലക്കാട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇയാൾ മാറിയിട്ട് വേറൊരാൾ കയറി വരും. അപ്പോൾ ഇയാൾ പറഞ്ഞു പാലക്കാട് വരെ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിച്ചു. പാലക്കാട് അയാൾ എന്താ പറയുന്നത് അറിയില്ല. പിന്നെ ഫ്ലൈങ് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പേടിപ്പിക്കുക. ഞാൻ അന്ന് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പം ചേച്ചി വിളിക്കാൻ ചെയ്യും ഫസ്റ്റ് ക്ലാസ്സിനകത്ത് കയറിയിട്ട് തിരിച്ചു കിട്ടാൻ ഇരുന്നേച്ചാൽ മതി, ആര് വിളിച്ചാലും വെളിയില്ല. ശരിയെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കൂടെ ഒരു സ്ത്രീയുണ്ട്, ഞങ്ങൾ എൻ്റെ കൂടെ കിട്ടിയിട്ട് അതിനകത്ത് ഇരുന്നിട്ട് ഞാൻ സത്യം പറയുന്ന അങ്ങ് ദൈവത്തിനെ വിളിക്കുക. പക്ഷെ ആരും വരലേ 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 വരല്ലേ. പാലക്കാട് ജംഗ്ഷൻ ആയപ്പോഴത്തേക്ക് എനിക്ക് ബോധം തന്നെ ഇല്ല ശത്രു എനിക്ക്. എന്നിട്ട് ആ രണ്ടൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് തട്ടുന്നുണ്ട് അനക്കമില്ല. ഞങ്ങൾ അതിനകത്ത് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. എൻ്റെ സെർവല്ല ഒരു ലേഡി കൂടെ എപ്പോഴും കാണും. പാലക്കാട് വിട്ട് കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത് തുറന്നു നോക്കിയപ്പോൾ ആരുമില്ല. ഞാൻ ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു കൊണ്ട് മൂന്ന് ലോക്ക് ഇട്ട് പിന്നെ ഇരുന്നു. മദ്രാസിൽ വന്ന് സ്റ്റേഷനിൽ ഇറങ്ങിയോണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ള സ്ത്രീയൊക്കെ പറഞ്ഞു ഒരക്ഷരം മിണ്ടണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ലഗേജ് എടുത്തോളുക, ഒറ്റ പോക്കങ്ങ് പോവുക, ഈ വാഗ കൂടെ പോകണ്ട, ഈ സൈഡിൽ കൂടെ പോകണം. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് കൊടുത്ത് ഇറങ്ങുകയും ഞങ്ങളുടെ വീട്ടിലുള്ള 10 പേരവിടെ നിൽക്കുന്നുണ്ട്, പിള്ളേരും അവരുടെ മക്കൾ. പക്ഷെ അവരുടെ വിചാരം എന്താ പറയുക, ആരെങ്കിലും പോലീസ് വല്ലതും പിടിക്കുമല്ലോ ചെയ്തെങ്കിലൊന്നും. ഞാൻ ഇവർ നിൽക്കുന്ന കാണുന്ന പോലും ശ്രദ്ധിക്കുന്നില്ല. ഞാനങ്ങ് സ്പീഡിൽ പോവുക, ഗേറ്റിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ് കാറിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ തിരിഞ്ഞു നിന്നു. അതുവരെ എൻ്റെ ശ്വാസം എന്ന് പറഞ്ഞ ഒരു സാധനം അങ്ങനെ എനിക്ക് വലിയ ബന്ധം പറ്റിയായിരുന്നു. പക്ഷേ പടമല്ല സീരിയൽ, ആ കൃഷ്ണൻകുട്ടിയോ ഇതിൻ്റെ പേരെന്താ, പിന്നെ നയനാറിൻ്റെ മകൻ്റെ.